ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പഴവും ഗോതമ്പും വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇലയടേതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റും ആണ്, പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് ശർക്കരയാണ്, വെല്ലയില്ലേ, വെല്ലമാണ്. വെല്ലം ഞാനിത് രണ്ടാണി എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരളവിൽ മൂന്നാണി വരെ വെല്ലം എടുക്കുക. ഞാനിപ്പം മധുരം കുറച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പം ഞാൻ കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വെല്ലം ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിതാ ഗോതമ്പ് കുഴച്ചെടുക്കലാണ്. ഇതിപ്പം ആശീർവാദ ആട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ആട്ടപ്പൊടി വേണമെങ്കിലും എടുക്കാം. അപ്പം ഇതാ 250 ml കപ്പിൽ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നില്ലേ, ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൽ അത് പറയാം കേട്ടോ. അതാ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലോണം ലൂസായിട്ട് വേണം. നമ്മൾ ചപ്പാത്തിയൊന്നും കുഴക്കുന്ന പോലെ നല്ല ടൈറ്റായിട്ടൊന്നും വേണ്ട കേട്ടോ, നല്ല ലൂസായിട്ട് വേണം. ഞാനിപ്പോൾ ഇതാ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയും വെള്ളം ആവശ്യം വന്നിട്ടുണ്ടായിന്. എന്നിട്ട് വീണ്ടും എന്താ പറയുക, വീണ്ടും ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കലാണ്. കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ നല്ല ലൂസായിട്ട് വേണം ഈ ഒരു മാവ് ഉണ്ടാകാൻ വേണ്ടിക്ക്. പിന്നില് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൽ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കിയിട്ടില്ലേ, അത് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഞാൻ അതിൽ ചപ്പാത്തി പച്ചവെള്ളത്തിൽ ല്ലേ കുഴക്കുന്നത്. എന്നിട്ടൊരു ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിന്, പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഭയങ്കര ഹാർഡായി പോയിട്ടുണ്ടായിന് ചപ്പാത്തിന്ന്. അപ്പോൾ നമ്മൾ ചപ്പാത്തിപ്പൊടി എടുക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ. ഞാനിപ്പം ആശീർവാദിൻ്റെ ചപ്പാത്തിപ്പൊടിയാണ് പച്ചവെള്ളത്തിൽ കുഴച്ച്. വീട്ടിൽ നിന്ന് പൊടിപ്പിക്കുന്നതല്ല ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ആട്ടപ്പൊടിക്ക് അനുസരിച്ചിട്ടുണ്ടാവും, കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം. കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ 5-10 മിനിറ്റ് മതി കേട്ടോ. ഉണ്ടാക്കാനില്ലേ, ഇത് എല്ലാം റെഡിയാക്കാൻ വേണ്ടിക്ക് ഒരു 5 മിനിറ്റ് മതി. പിന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിക്ക് ഒരു 15 മിനിറ്റ്. അപ്പം വൈകുന്നേരമെല്ലാം കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോ ആരെങ്കിലും വന്നാലെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കഴിക്കാനാണെങ്കിലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് എന്താ പറയുക കുഴച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുക. അതിനായിട്ട് ഇതാ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ എന്താ പറയുക, ഈ ഒരു 2 കപ്പ് ആട്ടപ്പൊടിക്കില്ലേ, ഒരു 7 ഇലയടോളം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരളവെല്ലാം കൂട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ടിതാ ഒരു വലിയ പഴയിലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഴം വാട്ടൂലേ, അതുപോലെ തന്നെ ഈ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വെല്ലം മതി കേട്ടോ. പഞ്ചസാര ആയാലും കുഴപ്പമില്ല, വെല്ലം ഇല്ലാന്ന് വിചാരിച്ചിട്ട് പ്രശ്നമാക്കണ്ട. പഞ്ചസാര ഉണ്ടെങ്കിൽ അതൊരു കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ പഴം ഒന്ന് വാടി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചിരകിയതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ പഴം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഇതാ ഞാൻ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അളവെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ, ഇത്ര തന്നെ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് ഇതാ ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. പിന്നിലെ ഈ ഒരു പഴം ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഉടച്ചെടുക്കുക കേട്ടോ. വാട്ടിയെടുക്കുന്ന ടൈം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉടച്ചെടുക്കുക. ഞാനിപ്പം കുറച്ച് കടിക്കാൻ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നല്ല പേസ്റ്റായിട്ട് ചെയ്തെടുത്തതിനാൽ ഇതിലും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ടിതാ ഈ ഒരു തേങ്ങയും പഴവും നല്ലോണം വാടി വരണം. ഈ ഒരു തേങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ട് ഒന്ന് വാടി വരണം കേട്ടോ. എന്നിട്ടിതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര വെല്ലയില്ലേ, വെല്ലം ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു എന്താ പറയുക, കഴിഞ്ഞ റെസിപ്പി വീഡിയോയിൽ എന്താ പറയുക, കൽത്തപ്പില്ലേ, കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയല്ലേ ചെയ്തത്, അതിൽ ഞാൻ വെല്ലം ഒഴിച്ചു തരാം. എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായി വെല്ലം അരിച്ചിട്ട് ഒഴിക്കാൻ ശ്രദ്ധിക്കണേ ഇത്താണ്. അപ്പം അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒഴിച്ചത്. നമ്മളിങ്ങനെ വെല്ലം അരിക്കുന്നതൊന്നും കാണിക്കാത്തതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു വെല്ലം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാനിപ്പം 2 ആണി വെല്ലമല്ല ഒഴിച്ചു കൊടുത്തത് കൽക്കപ്പ് വെള്ളത്തിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ 3 ആണി വെല്ലം ഒരുക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ ഇതിലും നല്ല മധുരവും നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പം ഇക്കാക്ക് കുറച്ച് മധുരം മതി, അതുകൊണ്ട് നമ്മളെ വീട്ടിലെല്ലാവർക്കും മധുരം അത്ര വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 2 വെല്ലം ഇട്ട് കൊടുത്തത്. മധുരപ്രിയരാണെങ്കിൽ എന്തായാലും 3 വെല്ലം 4 വെല്ലം ഇട്ട് കൊടുക്കുക കേട്ടോ. 4 വേണ്ട, 3 മതി.
ഈ ഒരളവിന്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുതുമെന്നറിയില്ല മുഴുവനായിട്ടുള്ള ഏലക്ക മൂന്നെണ്ണം പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു വെല്ലെല്ലാം നല്ലോണം വറ്റി വരുന്ന രീതിയിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ മിക്സ് ആക്കിയെടുക്കുക. പിന്നെ ഈ ഒരു ടൈം തന്നെ പഴം കുറച്ച് വലിയ പീസെല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് ഇലയടൻ്റെ കൂട്ടത്തിൽ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിനി. പഴവും ഗോതമ്പെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം ഇതാ എല്ലാം കൂടിയിട്ട് വെള്ളം എന്താ പറയുക, ഈ ഒരു വെള്ളത്തിൻ്റെ വെള്ളം വറ്റി വന്നില്ലേ, ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വായല എടുത്തിട്ടുണ്ട്, വായലയിലെ വെള്ളം നല്ലോണം തുടച്ചെടുക്കുക കേട്ടോ. ഒരു തുണി വെച്ചിട്ടോ ടിഷ്യൂ വെച്ചിട്ടോ തുടച്ചെടുക്കുക. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളത്തിലേക്ക് കൈയൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ച കുഴച്ച് വെച്ച ആ ഒരു മാവില്ലേ അത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നല്ലോണം പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇലയട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മാവ് നല്ലോണം നേരിയ രീതിക്ക് വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. മാവ് കട്ടിയായി കഴിഞ്ഞാലില്ലേ ഇലയട കടിക്കുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നല്ലോണം പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെള്ളത്തിലൊന്ന് കൈ മുക്കി കൊടുത്തതിനാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ മാവ്. എന്നിട്ടിതാ നമ്മൾ എന്താ പറയുക ഫില്ലിങ്ങില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫില്ലിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി മധുരയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ആ ഒരു സിറപ്പ് ടൈപ്പിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെല്ലം മൂന്ന് ആണി വെല്ലം ഉരുക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചെല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതാ ഫില്ലിങ് ഞാൻ ഇലൻ്റെ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇലയട ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക കേട്ടോ, ഓരോന്നും ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ആവിപാത്രയില്ല ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതിലേക്ക് മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് വരെ വേവിക്കുക, ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇലയട റെഡിയാവും കേട്ടോ. പിന്നിലെ ഈ ഒരു ഇലയിന്ന് വിട്ട് വരുന്ന പരുവത്തിലായി കഴിഞ്ഞാലാണ് നമ്മുടെ ഇലയട എന്താ പറയുക നമ്മുടെ ഇലയട കുക്കായെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇതാ നമ്മുടെ ഇലയിന്നെല്ലാം നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പഴയെല്ലാം തിന്നാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുത്തതിനാൽ അവർ കഴിച്ചോളും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു ഇലയട ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് ഡെയിൻ മേ ലൈഫും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറയുന്നുണ്ട്. ഡെയിൻ മേ ലൈഫ് ആണ് കൂടുതൽ ഇഷ്ടമെന്നെല്ലാം പറയുന്നുണ്ട്. ഡെയിൻ മേ ലൈഫ് ചെയ്യാൻ കുറേ പണിയായതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്ത. ഇൻഷാല്ല കുറച്ച് തിരക്കല്ലായതുകൊണ്ടാണ്. ഇൻഷാല്ല ഡെയിൻ മേ ലൈഫ് വീഡിയോ എല്ലാം ചെയ്യും. നിങ്ങളെന്തായാലും റെസിപ്പി വീഡിയോയും കൂടി സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേയുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.